ഹായ് ഫ്രണ്ട്സ്, അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ലോ ഓഫ് ഡിമാൻഡ്. മൈക്രോ എക്കണോമിക്സിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ. സി ദ ചാപ്റ്റർ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനാലിസിസ്. വെരി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. സോ വി ക്യാൻ എക്സ്പെക്റ്റ് എ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് ഏരിയ. ഇറ്റ് ഈസ് വെരി ഈസി ടു സ്കോർ ഹൈ മാർക്ക്. ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് മൈക്രോ എക്കണോമിക്സ്. ഹിയർ വി നീഡ് കൺസെപ്ച്വൽ ക്ലാരിറ്റി ആൻഡ് ഇൻ യുവർ ആൻസർ യു ഷുഡ് ആഡ് മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ലൈക്ക് ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് പ്ലസ് ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആൻഡ് ഇറ്റ്സ് എക്സ്പ്ലനേഷൻ ഓർ അനാലിസിസ്. ഈ വീഡിയോസിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു സീരീസ് ഓഫ് അനാലിസിസ് ആണ്. ഇത് പാർട്ട് വൺ ആണ്. ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന വീഡിയോസ് മുറതെറ്റാതൊക്കെയാണ്, ഒരു സീരീസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഓരോ ഏരിയ വളരെ ക്ലിയർ കട്ടായിട്ട് സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. വരുന്ന സബ്സിക്വൻ്റ് വീഡിയോസ് മറക്കാതെ കാണണം. റൈറ്റ്. വി ക്യാൻ സ്റ്റാർട്ട് അവർ അനാലിസിസ്. ഫസ്റ്റ്, യു നോ, ലോ ഓഫ് ഡിമാൻഡ് വളരെ കോമൺ ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്കറിയാം എന്താണ് ലോ ഓഫ് ഡിമാൻഡ് എന്നൊക്കെ പറയുമ്പോൾ. ആരോട് ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പറയുന്ന ഒരു ആൻസറാണെന്ത്, ദർ ഈസ് എൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ് ആൻഡ് ഇറ്റ്സ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. But here we need to understand some concepts, then only this topic is very easy as well as very interesting, right? But law of demand ennu parayumbo first aayittu ningal manasil undavendathu, see, this analysis is based on consumer's point of view, right? Consumer's point of view markarathu. കാരണം ബയേഴ്സിൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ നിന്നാണ് ലോ ഓഫ് ഡിമാൻഡ് അനലൈസ് ചെയ്യുന്നത്. ഒരു പ്രോഡക്റ്റിന് ഡിമാൻഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ബയർ വിൽ തിങ്ക് അബൌട്ട് ദ യൂട്ടിലിറ്റി ദാറ്റ് ഹീ വിൽ ഗെറ്റ് ഫ്രം ദാറ്റ് പ്രോഡക്റ്റ്. അദ്ദേഹം ക്യാഷ് കൊടുത്ത് വാങ്ങുന്ന പ്രോഡക്ട്സ് മിനിമം ആ ക്യാഷിൻ്റെ അനുബന്ധമായിട്ടുള്ള യൂട്ടിലിറ്റിയോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിലാണ് കൺസ്യൂമർ ഈസ് റെഡി ടു പർച്ചേസ് ദാറ്റ് പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ആ അനാലിസിസ് ദാറ്റ് ഇസ് ബേസ്ഡ് ഓൺ കൺസ്യൂമേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂ. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ക്ലിയർ. സെക്കൻഡ് തിങ് ഇസ് ദാറ്റ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് യു നോ മാർക്കറ്റ് ഫോഴ്സസ്. ഓക്കെ, മാർക്കറ്റ് ഫോഴ്സസ്, റൈറ്റ്. സി, ദർ ആർ ടു ഫോഴ്സസ്. ഫസ്റ്റ് വൺ, യു നോ, ഡിമാൻഡ്. ദാറ്റ് ഈസ് അവർ ടോപ്പിക്. ഈ മൊഡ്യൂൾ വരുന്നത് തന്നെയാണ് സപ്ലൈ. ഓക്കെ, ദാറ്റ് വി വിൽ ഡിസ്കസ്. സെക്കൻഡ് ഫോഴ്സസ് വി ക്യാൻ സേ ലൈ ദിസ് സപ്ലൈ. ഓർ സിംപ്ലി, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആർ ദ ഫോഴ്സസ് ഓഫ് മാർക്കറ്റ് ഓർ മാർക്കറ്റ് ഫോഴ്സസ്, റൈറ്റ്. ഡിമാൻഡും സപ്ലൈയും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ആണെന്ത്, ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്. ഓക്കെ, കാരണം മൈക്രോ എക്കണോമിക്സ് ഈസ് ഓൾട്ടർനേറ്റീവ്ലി നോൺ ആസ് പ്രൈസ് തിയറി. വൈ? ഹിയർ യു നോ ദ ഫണ്ടമെൻ്റൽ തിങ് ഈസ് ദാറ്റ് ദ ഡിറ്റർമിനേഷൻ ഓഫ് മാർക്കറ്റ് പ്രൈസ്. മൈക്രോ എക്കണോമിക്സിന് നമ്മൾ വിളിക്കുന്നത് ഓൾട്ടർനേറ്റീവ് പേരെന്താണ്, ഇൻകം തിയറി എന്നാണ്. ഓക്കെ, സോ ലോ ഓഫ് ഡിമാൻഡ് എന്ന് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ സി പ്ലീസ് അണ്ടർസ്റ്റാൻഡ് കൺസ്യൂമേഴ്സിൻ്റെ പോയിൻ്റ് വേണം. കൺസ്യൂമേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്, ദ ഗോൾ ഓഫ് കൺസ്യൂമർ ഈസ് ടു മാക്സിമം യൂട്ടിലിറ്റി ഓർ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഹിസ് വാൻസ്, റൈറ്റ്. കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം, യു നോ, കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ഉണ്ട്, ദറ്റ് ഈസ് ആൽഫർഡ് മാർഷൽ law of diminishing marginal utility. Then another analysis, you know, indifference curve analysis, that is modern approach. Okay, appo adokke valare correct edittu namukku manasilakkanamengil ee topic nalla reethiyile ningal analyze cheyanam, right? So njan rendu points aanu ivide paranjathu, one consumer's point of view, second one market forces. രണ്ടെണ്ണുണ്ട് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡ് കൺസ്യൂമേഴ്സ് അനാലിസിസിലാണ്, സപ്ലൈ എന്ന് പറയുന്നത് സെല്ലർ ഓർ പ്രൊഡ്യൂസേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂ. സപ്ലൈൻ്റെ പ്രത്യേകത എന്താണ്, ദർ ഇസ് എ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈഡ്, റൈറ്റ്. അവിടെ എയിം എന്ന് പറയുന്നത് എന്താണ്, മാക്സിമം പ്രോഫിറ്റ്. കൺസ്യൂമറിൻ്റെ പേഴ്സ്പെക്റ്റീവിലോ മാക്സിമം യൂട്ടിലിറ്റി, റൈറ്റ്. നൗ വി ക്യാൻ ഡിസ്കസ് ഹൗ ക്യാൻ വി സ്റ്റേറ്റ് ദി ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡ് നമുക്ക് എങ്ങനെ പറയാം, മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത്. സി, ദ ലോ ഓഫ് ഡിമാൻഡ് എക്സ്പ്രസസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആൻഡ് ഇറ്റ്സ് പ്രൈസ്. ലോ ഓഫ് ഡിമാൻഡ് എക്സ്പ്രസസ് ആൻ ഇൻവേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ്.
The law refers to the direction in which quantity demanded changes with a change in price. See, it is very simple. We can simply say law of demand means, you know, there is an inverse or negative relationship between price of the product and quantity demanded of that product, right? That is, when price increases, quantity demand of that product will be decreased. Simple, very very simple point. And on the other hand, when price declines, quantity demanded will be increased. That means there is an inverse relationship between price and quantity demanded. So I would like to state the law of demand like this. Ceteris paribus, there is an inverse relationship between price of the product and quantity demanded of that product. That means when price increases, the quantity demanded will be declined, and when price declines, the quantity demanded of that product will be increased. Okay? Law of demand, Alfred Marshall valare manoharamayittulla oru definition koduthittunde. You can add that point into your answer. Alfred Marshall's perspective le law of demand adeham define cheythathu engane ennalladu nokkam. The amount demanded increases with a fall in price and diminishes with a rise in price, according to Alfred Marshall. Right. Now, another important point here is that while we are discussing demand, please understand, demand in the word, you know, desireness or desire for a product, agraham. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. എനിക്ക് സ്വിഫ്റ്റ് കാറ് വാങ്ങുവാൻ അതിയായ ആഗ്രഹം. മൈ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് വെദർ ദിസ് ഡിസയർ ബിക്കംസ് ഡിമാൻഡ്. വട്ട് ഈസ് യുവർ ആൻസർ? യെസ് ഓർ നോ? എനിക്ക് സ്വിഫ്റ്റ് കാർ, മാരുതി പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്വിഫ്റ്റ് കാർ വാങ്ങുവാൻ അതിയായ ആഗ്രഹമുണ്ട്. അത് ഡിമാൻഡാണ്. വട്ട് ഈസ് യുവർ ആൻസർ? സീ, ദ റൈറ്റ് ആൻസർ ഈസ് ദാറ്റ് നെവർ. ആ ഡിസയർ ഡിമാൻഡ് ആകണമെങ്കിൽ ദർ ഷുഡ് ബി ത്രീ കണ്ടീഷൻസ് ദാറ്റ് ഫുൾഫില്ലഡ്. മൂന്ന് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് ഡിസയർ ഡിമാൻഡ് ആകണമെങ്കിൽ ഫസ്റ്റത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ദർ ഷുഡ് ബി വില്ലിങ്നെസ് ടു പർച്ചേസ് ദാറ്റ് കാർ ഫ്രം മൈ സെൽഫ്. എനിക്ക് ആ കാർ വാങ്ങാനുള്ള വില്ലിങ്നെസ് ഉണ്ടാവണം, ആഗ്രഹം ഉണ്ടാവണം, തീരുമാനമെടുക്കണം, വില്ലിങ് ആവണം, ഞാൻ വാങ്ങാം. സെക്കൻഡ് പോയിന്റ് ഈസ് ദാറ്റ് യുനോ there should be ability to pay. Okay, ability to pay. സ്വിഫ്റ്റ് കാർ 7 ലക്ഷം 8 ലക്ഷം രൂപ കൊടുത്തിട്ട് വാങ്ങുവാനുള്ള ആസ്തി, ഇൻകം എൻ്റെ കയ്യിലുണ്ടാവണം. പർച്ചേസിങ് പവർ ഷുഡ് ബി ദയർ. റൈറ്റ്. തേർഡ് പോയിൻ്റ് ഈസ് ദാറ്റ് യുനോ ദർ ഷുഡ് ബി യുനോ അവൈലബിലിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്. അവൈലബിലിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്. റൈറ്റ്. എനിക്ക് ആ സ്വിഫ്റ്റ് കാറ് വാങ്ങണമെങ്കിൽ എനിക്ക് ഡിസയർനെസ് ഉണ്ട്, വില്ലിങ്നെസ് ഉണ്ട്, എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട്, ബട്ട് സ്വിഫ്റ്റ് കാറ് നിലവിലില്ല, അവൈലബിൾ അല്ല, അത് ഡിമാൻഡ് ആവും അല്ലേ. സോ ഡിസയർ വിൽ ബിക്കം ഡിമാൻഡ് വെൻ ത്രീ കണ്ടീഷൻസ് ഫുൾഫില്ലഡ്. വട്ട് ആർ ദേ? ദർ ഷുഡ് ബി വില്ലിങ്നെസ്, ദർ ഷുഡ് ബി എബിലിറ്റി ടു പേ, ആൻഡ് അവൈലബിലിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്. ഓക്കെ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ആൻഡ് സപ്പോസ് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, വില്ലിങ്നെസ് ഉണ്ട്, ബട്ട് അത് ഡിമാൻഡ് ആവില്ല. എങ്ങനെയാണെങ്കിൽ എനിക്ക് അത് വാങ്ങുവാനുള്ള കഴിവില്ലെങ്കിൽ, എബിലിറ്റി ടു പേ, എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല, ആഗ്രഹം മാത്രമാണ്. ഇപ്പോൾ എനിക്ക് അമേരിക്കയിലേക്ക് പോകണം, ഫ്ലൈറ്റിന് പോകണം, എനിക്ക് ആഗ്രഹമുണ്ട്, ബട്ട് എൻ്റെ പോക്കറ്റിൽ 5 ക്യാഷ് ഇല്ല, അത് ഡിമാൻഡ് ആകുമോ? അത് ഇഫക്റ്റീവ് ഡിമാൻഡാണ് അല്ല, ഒരിക്കലും. ഇനി എൻ്റെ കയ്യിൽ നല്ല ക്യാഷ് ഉണ്ട്, സ്വിഫ്റ്റ് വാങ്ങാൻ അതിയായ ആഗ്രഹമുണ്ട്, ക്യാഷുണ്ട്, ബട്ട് ഞാൻ പിശുക്കനാണ്, മൈസറാണ്, എനിക്ക് കാർ വാങ്ങാനുള്ള വില്ലിങ്നെസ് ഇല്ല, ദൻ അതൊന്നല്ല ഡിമാൻഡ് അല്ല. ഇപ്പോൾ ഡിമാൻഡ് ആകണമെങ്കിൽ വില്ലിങ്നെസ് വേണം, എബിലിറ്റി ടു പേ വേണം, ദൻ അവൈലബിലിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്. ഡോണ്ട് ഫോർഗെറ്റ്. ദെൻ അനദർ ഏരിയ ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്ലെയിൻ ഹിയർ, അസംപ്ഷൻസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ്.
ലോ ഓഫ് ഡിമാൻഡിൻ്റെ പ്രധാനപ്പെട്ട അസംഷൻസ് എന്തൊക്കെയാണ്, അനുമാനങ്ങൾ എന്തൊക്കെയാണ്. മൈക്രോ എക്കണോമിക്സ് ആണെങ്കിലും മൈക്രോ എക്കണോമിക്സ് ആണെങ്കിലും തിയറി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് വി ക്യാൻ സീ നമ്പർ ഓഫ് അസംഷൻസ്. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷൻ പറഞ്ഞു, ഞാനൊരു സിമ്പിളായിട്ട് പറഞ്ഞാൽ വരുന്ന വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യും. സി ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്റ്റ്, ദാറ്റ് ഈസ് ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് ഓഫ് പ്രോഡക്റ്റ് എക്സ്, ദാറ്റ് ഈസ് യുനോ ഫംഗ്ഷൻ ഓഫ് പ്രൈസ് ഓഫ് എക്സ്. ദിസ് ഈസ് ദ ഡിമാൻഡ് ഫംഗ്ഷൻ, ദാറ്റ് ഈസ് എക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ്, ദാറ്റ് ഷുഡ് ബി ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദ പ്രൈസ് ഓഫ് പ്രോഡക്റ്റ് എക്സ്. എക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്, പ്രൈസ് എന്ന് പറയുന്നത് ഇൻഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. വി വിൽ ഡിസ്കസ് ഇൻ ദി കമ്മിങ് വീഡിയോ. ബട്ട് ഈ ഒരു പ്രോസസ്, സപ്പോസ് യു നോ വി സ്റ്റേറ്റഡ് ദാറ്റ് ദർ ഈസ് എൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. നമ്മൾ ജസ്റ്റ് സ്റ്റേറ്റ് ചെയ്തു, ഈ വില കൂടുമ്പം പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് കുറയണം, അതുപോലെ വില കുറയുമ്പം ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടണം. ഈ ഒരു സിറ്റുവേഷൻ അപ്ലിക്കബിൾ ആകണമെങ്കിൽ ദർ ഷുഡ് ബി സം കണ്ടീഷൻസ് ദാറ്റ് ഷുഡ് ബി ഫുൾഫില്ലഡ്. ആ കണ്ടീഷൻ, കാരണം എന്താ, നമ്മുടെ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ദർ ഷുഡ് ബി യുനോ സെറ്റീരസ് പാരിബസ്, ദാറ്റ് മീൻസ് യുനോ അതർ തിങ്സ് ബീയിങ് ഈക്വൽ ഓർ അതർ തിങ്സ് റിമൈനിങ് ദ സെയിം. ഓക്കെ, സെറ്റീരിസ് പാരിബസ് ആക്ച്വലി യുനോ ഇറ്റ് ഇസ് ഡിറൈവ്ഡ് ഫ്രം എ ലാറ്റിൻ ലാംഗ്വേജ് ഓർ ലാറ്റിൻ ഫ്രൈസ്. ലോ ഓഫ് ഡിമാൻഡിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? പ്രോഡക്റ്റിൻ്റെ വിലയിൽ മാറ്റം വരുമ്പോൾ, അഥവാ പ്രൈസ് കൂടുമ്പം അല്ലെങ്കിൽ പ്രൈസ് കുറയുമ്പം ക്വാണ്ടിറ്റി ഡിമാൻഡിന് എന്ത് സംഭവിക്കും. ഈ ഒരു മാറ്റർ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ക്വാണ്ടിറ്റി ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ലോട്ട്സ് ഓഫ് ഫാക്ടേഴ്സ് ആർ ദേർ. ആ ഫാക്ടേഴ്സൊക്കെ എന്ത് ചെയ്തു, നമ്മൾ അസ്യൂം ചെയ്യുകയാണ് നോ ചേഞ്ച്. ആ ഐറ്റംസിൽ ഒരു ചേഞ്ചസും വരുന്നില്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നതിന് വെക്കുന്ന ഫ്രൈസ് ആണെന്ത്, സെറ്റീരസ് പാരിബസ്. ഓക്കെ, അസംഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവും. ആ കൺഫ്യൂഷൻ ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. എൻ്റെ കയ്യിലുള്ള കാറാണ് സ്വിഫ്റ്റ്, മാരുതിയുടെ സ്വിഫ്റ്റ് കാർ. ഞാൻ ആ വെഹിക്കിൾ വാങ്ങുമ്പോൾ കമ്പനി എനിക്ക് തരുന്ന മൈലേജ്, ഒരു ലിറ്റർ പെട്രോൾ അടിക്കുമ്പോൾ 26.5 കിലോമീറ്റർ നിങ്ങൾക്ക് മൈലേജ് കിട്ടും. ഓക്കെ, അതാണ് എനിക്ക് മാരുതി കാറ് അഷ്യൂർ ചെയ്യുന്നത്. ബട്ട് ഞാൻ റോട്ടിൽ ഇറങ്ങി വണ്ടി ഡ്രൈവ് ചെയ്തപ്പം എനിക്കത് എറൗണ്ട് ഒരു 19-20 കിലോമീറ്റർ പെർ ലിറ്ററാണ് കിട്ടുന്നത്. ബട്ട് എനിക്ക് മാരുതി കമ്പനിയെ ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, മാരുതി കാറ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, അസ്യൂം ചെയ്യുന്നുണ്ട് ആ കാറ് ഡ്രൈവ് ചെയ്യുമ്പം നല്ല എഫിഷ്യൻ്റായിട്ടുള്ള റോഡ് ഉണ്ടാവും, കുണ്ടും കുഴികളും ഗട്ടറൊന്നും ഉണ്ടാവില്ല, കയറ്റിറക്കങ്ങൾ കൂടുതലുണ്ടാവില്ല, ട്രാഫിക് ജാമുകൾ ഉണ്ടാവില്ല, ഗിയർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവില്ല, വണ്ടി പെർഫെക്റ്റ് ആയിരിക്കും, ടയേഴ്സിൽ എയറും കാര്യങ്ങളും കറക്റ്റ് ആയിരിക്കും. ഇങ്ങനെ ഒത്തിരി കണ്ടീഷൻസ് പറയുന്നുണ്ട്. ആ കണ്ടീഷൻസൊക്കെ ഫുള്ള് മീറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഞാൻ ഓടിക്കുന്ന കാറിന് ആ കമ്പനി പറയുന്ന മൈലേജ് കിട്ടും. അത് ടെസ്റ്റ് ചെയ്തതാണ്. അതുപോലെ ലോ ഓഫ് ഡിമാൻഡ് പ്രാക്ടിക്കലാണ്, അപ്ലിക്കബിളാണ്. വില കൂടുമ്പം പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് കുറയും, ബട്ട് അതിന് ചില കണ്ടീഷൻസ് ഫുൾഫില്ല് ചെയ്യണം. ആ കണ്ടീഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, അസംഷൻസ്. നൗ ഐ തിങ്ക് യു ഗോട്ട് ദ പോയിന്റ്. ഹിയർ യു നോ ദ ഫസ്റ്റ് അസംഷൻ ഈസ് ദ നോ ചേഞ്ച് ഇൻ ദ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ. ഉപഭോക്താവിൻ്റെ ബയേഴ്സിൻ്റെ ടേസ്റ്റിലെ പ്രിഫറൻസിലൊന്നും ഒരു മാറ്റം വരുന്നില്ല. റൈറ്റ്, ദെൻ ഇൻകം ഓഫ് ദ കൺസ്യൂമർ റിമൈൻ കോൺസ്റ്റൻറ്റ്. ഉപഭോക്താവിൻ്റെ വരുമാനത്തിൽ ഒരു മാറ്റവുമില്ല. കാരണം എന്താ, പ്രൈസ് കൂടിയാലും ആ ഉപഭോക്താവിൻ്റെ വരുമാനം കൂടുകയാണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും, കൂടുതൽ ഡിമാൻഡ് ചെയ്യും. അപ്പോൾ ഇവിടെ അസ്യൂം ചെയ്യുകയാണ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദി ഇൻകം ഓഫ് ദ കൺസ്യൂമർ. തേർഡ് പോയിൻ്റ് ഈസ് ദാറ്റ് യു നോ നോ ചേഞ്ച് ഇൻ കസ്റ്റംസ്. കസ്റ്റംസിലും ആചാരങ്ങളിലും ഇതിലൊന്നും ഒരു മാറ്റവുമില്ല. ദെൻ ഫോർത്ത് വൺ, നോ ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് അതർ പ്രോഡക്ട്സ്. ഇപ്പോൾ ഞാൻ ആപ്പിളിൻ്റെ ഡിമാൻഡ് ഏറ്റവും സെറ്റ് ചെയ്യുമ്പോൾ ഓറഞ്ച് അതുപോലുള്ള ഫ്രൂട്ട്സിൻ്റെയൊക്കെ വിലയിൽ ഒരു മാറ്റവും വരുന്നില്ല എന്ന് അസ്യൂം ചെയ്യുന്നുണ്ട്. റൈറ്റ്, ദെൻ ഫിഫ്ത്ത് വൺ, യു നോ ഹാബിറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ് റിമൈൻ അൺചേഞ്ച്ഡ്. ഹാബിറ്റ്സിലും ഒരു മാറ്റവും വരുന്നില്ല. കാരണം കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ സിക്സ്ത് പോയിൻ്റ് ഈസ് ദാറ്റ്
നോ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ദ കമ്മോഡിറ്റി. കമ്മോഡിറ്റി ഇപ്പോൾ ടീ ആൻഡ് കോഫി സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ്. കാരണം എന്താണ്, ടീൻ്റെ വില കൂടിയിട്ടില്ലെങ്കിലും ശരി, ചിലപ്പോൾ എന്ത് ചെയ്യും, ആ ടീൻ്റെ ഡിമാൻഡ് കുറയും ഇഫ് ദർ ഈസ് എ കട്ട് ഇൻ ദി പ്രൈസ് ഓഫ് കോഫി, റൈറ്റ്? അപ്പോൾ ഇവിടെ അസ്യൂം ചെയ്യാനത് സബ്സ്റ്റിറ്റ്യൂട്ട്സിനും അതുപോലെ കോംപ്ലിമെൻ്ററി ഗുഡ്സിലും എന്താണ് വിലയിൽ ഒരു മാറ്റവും ഇല്ല, ദർ ഈസ് നോ ചേഞ്ച്, റൈറ്റ്? ദീസ് ആർ ദ മേജർ അസംഷൻസ് ഓഫ് ദ ലോ ഓഫ് ഡിമാൻഡ്. ഈ ടോപ്പിക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, മൈക്രോ എക്കണോമിക്സിൻ്റെ ടോപ്പിക്കിൽ വരുന്ന ഏരിയയാണ്, റൈറ്റ്? ലോ ഓഫ് ഡിമാൻഡ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, മാർക്കറ്റ് ഫോഴ്സസ്, ദെൻ ഡിസയർ, വില്ലിങ്നെസ്, എബിലിറ്റി ടു പേ, അവൈലബിലിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്, ദെൻ ഈ ലോ ഓഫ് ഡിമാൻഡിൻ്റെ ആറ് അസംഷൻസ്. ഓക്കെ, ഇറ്റ് ഈസ് വെരി ഈസി. ഇൻ ദി കമ്മിങ് വീഡിയോ വി വിൽ ഡിസ്കസ് ദ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്, റൈറ്റ്? താങ്ക് യു.